കോൺഗ്രസ് അധ്യക്ഷന്റെ വോട്ടുറപ്പിക്കാൻ വയനാട് ജില്ലയിലെ വനിതാ UDF കൂട്ടായ്മ രംഗത്തിറങ്ങുന്നു. വീടുകളിൽ സ്ക്വാഡുകളായി നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനം. ഇന്നു മുതൽ വനിതാ സംഘം ബൂത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കും. നമ്മുടെ ഭാവി പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമാണ്, അത് പാഴാക്കരുത്. മഹിളാ കോൺഗ്രസ് വനിതാ ലീഗ് പ്രവർത്തകരാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം വോട്ട് പിടുത്തത്തിന് വീടുകളിലേക്ക് ഇറങ്ങുന്നത്. ഞങ്ങൾ വനിതകൾ, പ്രത്യേകിച്ച് ഞങ്ങൾ വനിതകൾ ഓരോരുത്തരും രാഹുൽ ഗാന്ധി ആയിക്കൊണ്ട് ഞങ്ങളുടെ വീടുകൾ കയറി ഇറങ്ങി സഹോദരിമാരുടെ ഒക്കെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ വയനാടിൻ്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കണം. അത്രയധികം അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു നേതാവ് ഇവിടെ വന്ന് മത്സരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് വീണ് കിട്ടിയ ഒരു സൗഭാഗ്യമാണ്. അത് വളരെ വളരെ കാര്യക്ഷമമായി അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങിക്കഴിഞ്ഞു. മത്സരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷനായതുകൊണ്ട് തന്നെ ജയിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഭൂരിപക്ഷം അത് പറഞ്ഞുറപ്പിച്ച പോലെ 300,000 മുകളിലോട്ട് മാത്രം. പഞ്ചായത്ത് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അത് ഓരോ വീടുകളിലും ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്ക്വാഡാക്കി തിരിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഇത്ര വീട് എന്ന് കൊടുത്തുകൊണ്ട് എല്ലാ വീടും കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ. സ്ഥാനാർത്ഥി ഇവിടെ ഇല്ലാത്ത കാരണം അതിൻ്റെ ഒരു കുറവ് വരാത്ത രൂപത്തിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും വീട്ടിൽ കയറണം എന്ന് തന്നെയാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് വനിതകൾ മാത്രമായിട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ബൂത്ത് തലങ്ങൾ കേന്ദ്രീകരിച്ചാണ് വനിതാ സ്ക്വാഡ് രംഗത്തിറങ്ങുക. മുതിർന്ന UDF പ്രവർത്തകരായ വനിതകളും വരും ദിവസങ്ങളിൽ ഇവർക്കൊപ്പം വീടുകളിലേക്ക് ഇറങ്ങി വോട്ട് തേടും. നിഖിൽ പ്രമേഷ്, 24, വയനാട്.